കാൽമുട്ട് വേദനയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന വ്യായാമമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് നമുക്കറിയാം കാൽമുട്ട് വേദനയ്ക്ക് പല രൂപത്തിലുള്ള വേദനയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ചിലർ കാണുന്നുണ്ടെങ്കിൽ കാലിൻ്റെ ചുറ്റുമുള്ള ഉള്ള സ്വെല്ലിങ് നീര് വന്ന് കൂടിയിട്ടുള്ള വേദന അതുപോലെ തന്നെ സ്റ്റെയർ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉള്ള വേദന പ്രയർ ടൈമിൽ ഉണ്ടാവുന്ന വേദന അതുപോലെ തന്നെ തേയ്മാനം അത്തരത്തിലുള്ള പല രൂപത്തിലുള്ള വേദനയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ ഈ കാൽമുട്ട് വേദനയ്ക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമ മുറകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കാല് ഇതേപോലെ കിടന്നതിന് ശേഷം നമ്മുടെ ഈ ആങ്കിൾ പാർട്ട് പമ്പിങ് ചെയ്യുക എന്നുള്ളതാണ് ആങ്കിൾ പമ്പിങ് ജസ്റ്റ് പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ബോത്ത് ഓക്കെ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ടു very good uh, 3, 4, five, 6 ok perfect. ഇതേ രൂപത്തിലുള്ള ആങ്കിൾ പമ്പിങ് ആണ് ചെയ്യേണ്ടത് ഇത് പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് പ്രാവശ്യം കണ്ടിന്യൂ നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ കാഫ് മസിൽ ഈ പാർട്ടൊക്കെ ഉള്ള ചുറ്റുമുള്ള മസിൽ പാർട്ടുകളെല്ലാം വളരെ നന്നായിട്ട് ബലം കൂടി ഉള്ളിലുള്ള ലിഗമെൻ്റ് ഒക്കെ ബലം കൂടി വരും രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ നീ ജോയിൻറ്റിൻ്റെ ഭാഗത്താണ് ഈ നീ ജോയിൻ്റിൽ കൊടുക്കേണ്ട ഐസോമെട്രിക് എക്സസൈസാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടവ്വല് അതിതേപോലെ റോൾ ചെയ്തതിന് ശേഷം കാലിൻ്റെ മുട്ടിൻ്റെ അടിഭാഗത്തായിട്ട് വയ്ക്കുക ഓക്കെ എന്നിട്ട് ഈ കാലൽപ്പം ഒന്ന് മുകളിലോട്ട് മെകലോട്ട് ആംഗിൾ ജോയിൻറ്റിൻ്റെ ഭാഗം ഒന്ന് അമർത്തി മുകളിലോട്ട് പിടിച്ചുകൊണ്ട് ഈ ടവലിലേക്ക് പുഷ് ചെയ്യുക പുഷ് ചെയ്ത് ഓക്കെ പുഷ് വൺ ് ഹോൾഡ് ചെയ്യാം പുഷ് ചെയ്ത് ഹോൾഡ് ചെയ്യാം വൺ മോർ അഗൈൻ പുഷ് ഡൗൺ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ റിലീസ് ചെയ്യാം ഓക്കെ വെരി ഗുഡ് അഗൈൻ വൺ മോർ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ആ ഒന്നും കൂടി ചെയ്തേ വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കാല് ആങ്കിൾ ജോയിൻറ്റ് ആങ്ങലിൻ്റെ ഭാഗം അമർത്തി മുകളിലോട്ട് പിടിക്കുകയും താഴേക്ക് നീ ജോയിൻറ്റിൻ്റെ ഭാഗം മുട്ടിൻ്റെ ഭാഗം താഴേക്ക് അമർത്തി വയ്ക്കുകയും ചെയ്യണം ഇത് അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയാണ് വേണ്ടത് ഇതൊരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ പതിനഞ്ച് പ്രാവശ്യം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇതാണ് നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഇപ്പം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടവൽ നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൈ ഇതേപോലെ മുഷ്ടി പിടിച്ചിട്ട് ഇതേപോലെ ഇന്ന് കാൽ അടിഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് റിലീസ് എ എഗൻ പുഷ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതേ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തി എക്സസൈസ് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ലെഗ് റേസിങ് ആണ് ലെഗ് റേസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഈ കാല് അല്പം ഒന്ന് മുകളിലേക്കൊന്ന് അമർത്തിപ്പിടിച്ചിട്ട് ഇതേപോലെ ആങ്കിൾ ജോയിൻ്റെ ഭാഗം അമർത്തി പിടിച്ചിട്ട് മുകളിലേക്ക് പമ്പ് ചെയ്യാം ഓക്കെ സ്ട്രൈറ്റ് തന്നെ വൺ 2 ഡൗൺ 3 ഡൗൺ നമ്മൾ ശ്രദ്ധിക്കണം ചെയ്തോ കണ്ടിന്യൂ ചെയ്തോ നമ്മൾ ഇവിടെ ടച്ച് ചെയ്യുന്നില്ല നമ്മൾ കണ്ടോ ടച്ച് ചെയ്യാതെ തന്നെ ഇതേ രൂപത്തിൽ ചെയ്യണം നമ്മൾ കൊണ്ട് ആദ്യം ഫസ്റ്റ് ചെയ്യാൻ എത്ര പ്രാവശ്യം പറ്റും അത്രയും പ്രാവശ്യം തന്നെ ചെയ്താൽ മതിയാവും ഇതേപോലെ ലെഗ് റേസിങ് അപ്പ് ആൻഡ് ഡൗൺ ഓക്കെ ഇനഫ് ഇത് രണ്ട് കാലിലും മാറി മാറി ചെയ്യാം ഏറ്റവും കൂടുതൽ വേദന ഏത് മുട്ടിലാണോ ഉള്ളത് ആ മുട്ടിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം രണ്ട് കാലിലും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട എക്സസൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു അഞ്ച് പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ കാലിന് ചെറിയൊരു കടച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ല അത് പത്ത് പ്രാവശ്യമായിട്ട് കണ്ടിന്യൂ അധികരിപ്പിക്കുന്നതിലും പ്രയാസമില്ല ഇതിൽ ഈ ഒരു ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ടോട്ടലി നമ്മുടെ ലെഗ് മൊത്തത്തിൽ നമ്മുടെ ആ കാല് എല്ലാം നല്ല ബലം കൂടി വരികയും ലിഗമെൻ്റ് ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഫിറ്റായിട്ട് വരുന്ന അവസ്ഥയിലേക്ക് എത്തും അതാണ് ഈ ഒരു മൂന്നാമതായിട്ട് ചെയ്ത വ്യായാമത്തിൻ്റെ ഗുണം ഇനി നാലാമതായിട്ട് ചെയ്യേണ്ട എക്സസൈസാണ് എനിച്ചിരുന്നേ നാലാമതായിട്ട് ചെയ്യേണ്ട എക്സസൈസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കാല് പുറത്തേക്കട്ടെ ഇതിൽ എപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും ഞാനിപ്പം കാണിച്ചു തന്ന മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നാലാമതായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ടുള്ള എക്സസൈസാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാല് കുറച്ചൂടെ അല്പ കൂടെ മുന്നോട്ടിരുന്നേ ഓക്കേ ഫൈൻ ഇനി ഈ കാല് നിവർത്തി ഹോൾഡ് ചെയ്ത് വെച്ചേ മേലോട്ട് 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 വലിച്ചു വെച്ച് അമർത്തി ഓക്കെ ഇതേപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം നമ്മുടെ കാല് ഓക്കെ ഇനി ജസ്റ്റ് ഡൗൺ എഗൻ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഓക്കെ ഈ ലെഗിൻ്റെ ഈ പാർട്ടിലായിട്ട് നമ്മൾ വെയ്റ്റുള്ള പൗച്ച് ഇവിടെ കിട്ടാറുണ്ട് സാധാരണ രണ്ട് കിലോയുടേത് മൂന്ന് കിലോ അത്തരത്തിലുള്ള പൗച്ച് ഇവിടെ കെടുത്തിട്ട് നമ്മുടെ ഈ ഭാഗത്തായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേ രൂപത്തിൽ കാല് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം സ്ട്രൈറ്റ് ചെയ്തേ ആ വില ആ വെയിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ആ വെയിറ്റ് കിട്ടിയില്ലെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട നമ്മൾ ചെറിയൊരു റെസിസ്റ്റൻസ് കൊടുക്കുക ഇതേപോലെ കൈ ഇങ്ങനെ ഹോൾഡ് മറ്റൊരാളുടെ സഹായത്തിൽ കൈ ഹോൾഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ബലം കൊടുത്ത് ചെറിയൊരു ബലം കൊടുക്കുന്നുണ്ട് കാല് സ്ട്രൈറ്റാക്കി അത് കണ്ട ചെറിയ പ്രഷർ കൊടുക്കുക വൺ ഓക്കെ അഗൈൻ ടു ഓക്കെ ത്രീ പുഷ് ഫോർ ഞാൻ ചെറിയൊരു റെസിസ്റ്റൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കണ്ടോ ഇതേ രൂപത്തിലുള്ള വ്യായാമമാണ് നമ്മൾ നാലാമതായിട്ട് ചെയ്യേണ്ടത് ഓക്കെ അത് നമുക്ക് വെയിറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാം അല്ലാതെ മറ്റൊരാളുടെ സഹായത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനി അഞ്ചാമതായിട്ട് ചെയ്യേണ്ടത് ഒന്ന് സ്റ്റാൻഡ് എണീച്ച് നിന്നേ ഓക്കെ നമ്മൾ ഈ ആങ്കിൾ ഭാഗം ഒന്ന് പമ്പ് ചെയ്യലാണ് നമ്മുടെ ഇതും കൊണ്ട് ഇതേപോലെ അതെങ്ങനെ ആംഗിൾ പാ പാ പമ്പ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്താൽ ഓക്കെ പുഷ് ഓക്കെ വൺ അഗെയിൻ ടു 3 4 ഫൈവ് സിക്സ് ഇനഫ് ഇത്തരം രൂപത്തിലുള്ള വ്യായാമമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് അപ്പോൾ ഈ വ്യായാമങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക ഈ അഞ്ച് ടൈപ്പ് ഓഫ് എക്സസൈസ് നമ്മുടെ കാലിൻ്റെ മുട്ടുവേദന പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ബാക്ക് പെയിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നെക്ക് പെയിൻ ഷോൾഡർ പെയിൻ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ചെയ്യേണ്ട വ്യായാമങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാം കണ്ടിരുന്ന എല്ലാവർക്കും ബൈ Thank you.